Honorable Chief Minister, Chief Minister of the Bharya, Chief Minister of the Magalam, Chief Minister of the Maganin, Adana Vandit, Rathrim Pagalam, Ella projects in Kayu to Varana, CM Ravindranum will come to light. Do help the public to know. Janam Arayate. We are all in danger. Jaishankar sir ayalam, ee Santosh Jeepan ayalam, ivar ellarum endukondana total amount korachu parayunnathu enikku ariyilla. It is 2 million dirhams plus 1 million dirhams from the entire project that was taken, and there are a lot of beneficiaries in this. So the beneficiaries have to come out. Angana oru amount korachu paranjondu oru karyamilla, satyam veli varum. The correct amount has to come out. Adine vela documents ellam njan submit cheyidittundu. Edu samayam vilichal ingiyum ചോദ്യങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും സ്പെൻഡ് ചെയ്ത് അവരോട് കോഓപ്പറേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ തെളിവുകളും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് എന്ന തരത്തിൽ പുറത്തുവരുന്ന ഓരോ വാർത്തയും എല്ലാ മലയാളികളുടെയും തല കുനിക്കലിന് കാരണമാകുന്ന തരത്തിലുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. ഇന്ത്യയിലെ മറ്റ് യാതൊരു മുഖ്യമന്ത്രിയെക്കാളും അഴിമതിയിൽ കുളിച്ച് നിൽക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. ഇപ്പോൾ വിദേശ രാജ്യത്തെ പൗരന്മാർക്ക് പണം വെട്ടിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നു എന്ന സ്വപ്ന സുരേഷിന്റെ മൊഴി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും നേരിട്ട് പരിശോധിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷായും ജയശങ്കറുമാണ് സ്വപ്നയുടെ മൊഴി നേരിട്ട് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലോക്സഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പിണറായിക്ക് മുട്ടൻ പണി കൊടുക്കാൻ ഒരുങ്ങുന്നത്. UAE കോൺസുലേറ്റും ക്ലിഫ് ഹൗസും ചേർന്ന കേരളത്തെ വിറ്റു എന്ന സ്വപ്ന സുരേഷിന്റെ മൊഴി അതീവ ഗുരുതരമായാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇത്രയും നാൾ വലിയ ഗൗരവമായി എടുത്തിരുന്നില്ല. എന്നാൽ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മറ്റൊരു രാജ്യത്തെ പൗരന്മാരുമായി ചേർന്ന് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വിദേശയാത്ര കഴിഞ്ഞ ഇന്ത്യയിലെത്തിയപ്പോൾ തന്നെ കേന്ദ്രമന്ത്രിമാർ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മക്കെതിരെയും അഴിമതിക്കെതിരെയും ഒക്കെ പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നു. ലൈഫ് മിഷൻ കരാർ അട്ടിമറിച്ചത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് നടന്ന യോഗത്തിലെന്നാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി. കോൺസുലേറ്റ് അടക്കം കമ്മീഷൻ കിട്ടുന്നതിനായി മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയതായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ലൈഫ് മിഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് കൊച്ചിയിലെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് വിശദമായ ഈ മൊഴിയുള്ളത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളെല്ലാം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് നടന്നതായെന്നും കൗൺസിൽ ജനറലും എം ശിവശങ്കറും താനും മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തു എന്നും സ്വപ്ന സുരേഷ് പറയുന്നു. 2019 ധാരണാപത്രം ഒപ്പുവെച്ചത്. വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റ് സംശയവും അമ്മമാർക്ക് കുട്ടികൾക്കും വേണ്ടിയുള്ള ആശുപത്രി കൂടി പണിയാനായിരുന്നു തീരുമാനം. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലായിരിക്കും ഇതിന്റെ നിർമ്മാണവും നിർമ്മാണത്തിന്റെ മേൽനോട്ടവും എല്ലാം. റെഡ് ക്രോസ് നൽകുന്ന പണം സർക്കാർ ഏജൻസികൾക്ക് കൈമാറുക എന്നത് മാത്രമായിരുന്നു UAE കോൺസുലേറ്റിന്റെ ചുമതല. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ടതിന് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിൽ രാത്രി 7:30 സ്വകാര്യ യോഗം ചേർന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ധാരണാപത്രം പാടെ അട്ടിമറിച്ച ടെൻഡർ പോലും വിളിക്കാതെ കരാറുകാരെ തിരഞ്ഞെടുക്കാൻ കൗൺസിൽ ജനറലിനെ ചുമതലപ്പെടുത്തി. കൗൺസിൽ ജനറലിന് അടക്കമുള്ളവർക്ക് പദ്ധതിയിലെ പണം അടിച്ചു മാറ്റാനായിരുന്നു ഇതെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇതെല്ലാം നടന്നത് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. കേരളത്തിലെ സംവിധാനം അനുസരിച്ച പദ്ധതിയുടെ നിർമ്മാണ ചുമതല സർക്കാർ ഏറ്റെടുത്തതായി മുഖ്യമന്ത്രി പറഞ്ഞതായി സ്വപ്ന സുരേഷിന്റെ മൊഴിയിലുണ്ട്. വലിയ കമ്മീഷൻ മുന്നിൽ കണ്ട എല്ലാ ജില്ലകളിലും ലൈഫ് പദ്ധതിക്ക് വിദേശ പണം എത്തിക്കാൻ കൗൺസിൽ ജനറൽ അടക്കമുള്ളവർ ആലോചിച്ചിരുന്നതായും കുറ്റപത്രത്തിലുണ്ട്. സ്വപ്ന സുരേഷിന്റെ മൊഴിയെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പ്രാഥമിക പരിശോധനയിൽ ഇക്കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു. സ്വപ്ന ആരോപിച്ച പ്രസ്താവനകൾ തെറ്റാണ് എങ്കിൽ മുഖ്യമന്ത്രിക്ക് കോടതിയെ സമീപിക്കാമല്ലോ എന്നാണ് ഇക്കാര്യത്തിൽ ED ചോദിക്കുന്നത്. ഇനി സ്വപ്ന പറയുന്നത് കള്ളമാണെങ്കിൽ ഇക്കാര്യത്തിൽ സ്വപ്ന വലിയ മറുപടി പറയേണ്ടി വരും. കൗൺസിലിനെ മറയാക്കി ചിലർ സ്വർണ്ണക്കടത്ത് നടത്തിയത് UAE എന്ന ഇന്ത്യയുടെ സൗഹൃദ രാജ്യത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇന്ത്യയിൽ തങ്ങൾ കാരണം NIA അന്വേഷണം നടത്തുന്നതിലും UAE വല്ലാത്ത അപമാനമാണ് അനുഭവിച്ചത്. സ്വർണ്ണക്കടത്തുണ്ടായപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരായ അറബികളെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ UAE നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൽ നിന്നാൽ ഉന്നത അധികൃതരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന കാര്യം ഇന്ത്യ അറിയിച്ചപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് അറിവോടെ ഉന്നതരെ സ്വന്തം രാജ്യത്തിലേക്ക് UAE കടത്തിയത്. എന്നാൽ ഇന്ത്യ UAEയോടുള്ള മാന്യത ഇതോടെ കാത്തു സൂക്ഷിച്ചു. കള്ളക്കടത്തിന്റെ അന്വേഷണം UAEയിലേക്ക് വ്യാപിച്ചതേയില്ല. സ്വപ്ന സുരേഷിനെ പോലുള്ള നാലാം തര ജീവനക്കാരിയുടെ കയ്യിലെ കളിപ്പാവയായി UAE കോൺസുലേറ്റ് മാറിയതിൽ UAEക്ക് വലിയ നാണക്കേടുണ്ടായി. UAE കൗൺസിൽ കേരളത്തിൽ വേണമെന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു. 33 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് UAEയിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ 75% മലയാളികളാണ്. UAEയും കേരളവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്.